എല്ലാവർക്കും അക്കോമഡ് ഇൻഫോയിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ട അല്ലെങ്കിൽ പഠിച്ച ഒരു കാര്യം ആദ്യം അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് താൽക്കാലിക മെമ്മറിയിലാണ്. നമുക്കത് കുറച്ചു നേരത്തേക്ക് ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നാം ആ കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ തലച്ചോറിനകത്ത് പെർമനന്റ് മെമ്മറിയിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് മറന്നു പോവുക ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയിലോട്ട് മാറ്റുന്നില്ല നമ്മുടെ തലച്ചോറ്. അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മളൊരു കാര്യത്തെ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തലച്ചോറിന് തോന്നും ഇതെന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതെപ്പോഴും ഓർത്തെടുക്കേണ്ട ഓർത്തു വെക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് തലച്ചോറിന് തോന്നിയാൽ, അത്തരം കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിനകത്തുള്ള അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുവഴി പ്രോസസ്സ് ചെയ്ത് സെറിബ്രൽ കോർട്ടെക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. അതോടുകൂടിയിട്ട് അത് പെർമനന്റ് ആയിട്ടുള്ള മെമ്മറിയായി, പിന്നീട് അത് മറക്കുക ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചാൽ പിന്നീട് നമ്മൾ എപ്പം വണ്ടി കിട്ടിയാലും നമുക്കത് മറന്നു പോവില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നീന്തൽ, ഇതെല്ലാം കാരണം അതെല്ലാം നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ സ്ഥിരമായിട്ടുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥിരം മെമ്മറിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ സെൻസുകളും ഉപയോഗിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു നമ്പർ പറയാം, 90 56 769 310. അപ്പം ഈ ഒരു നമ്പര് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടൊന്ന് സ്കാൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ നമ്പരൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ആ നമ്പരൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ വീണ്ടും ഞാനത് പറയുന്നു, 90 56 769 310. ഇപ്പോൾ നിങ്ങളത് കേട്ടു നിങ്ങളുടെ ചെവിയിലൂടെ. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കണ്ണുകൊണ്ട് കണ്ടു, ആ സമയത്ത് നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബ് വിഷ്വൽ കോർട്ടെക്സിൽ അത് മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്തു താൽക്കാലിക മെമ്മറിയിൽ. പിന്നീട് നിങ്ങളത് കേട്ടു, അതൊരു കേൾവിയുമായി ബന്ധപ്പെട്ട മെമ്മറി ആയിട്ട് അത് വീണ്ടും മറ്റൊരിടത്ത് സ്റ്റോർ ചെയ്തു. ഇനി നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് മെമ്മറികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ കൈകളിലൂടെ ബ്രെയിൻ അത് മറ്റൊരു രീതിയിലും സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് മറ്റൊരു രീതിയിലും ഈ ഒരു കാര്യം, ആ ഒരു നമ്പർ നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തന്നെ പല രീതിയിൽ പല രൂപത്തിൽ നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അത് മറന്നു പോകുന്നതിനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ച ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ നിങ്ങൾ തന്നെ തനിയെ കണ്ണാടിക്ക് മുമ്പിൽ പറയുക. ഈ ഒരു ശീലം നിങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ആ നമ്പർ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾ ആ നമ്പറൊന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞില്ലെങ്കിൽ പേടിക്കണ്ട, നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു രണ്ടാമത്തെ ഒരു മാർഗത്തിലൂടെ നമുക്ക് ആ ഒരു നമ്പറിനെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിതിനെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. ഞാൻ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് ആദ്യത്തെ ഭാഗം മാത്രം 90 56 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പരാണ്. നിങ്ങളത് കാണുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു 90 56. നിങ്ങളത് കേൾക്കുന്നു, നിങ്ങളത് എഴുതുന്നു, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു 90 56. അതിനുശേഷം നിങ്ങൾ അടുത്ത ഒരു സെഗ്മെന്റ് ആ നമ്പറിന്റെ രണ്ടാമത്തെ ഭാഗം 769 ഇതിനെ കൂടെ ചേർക്കുന്നു 90 56 769. നിങ്ങൾ ഈ ഒരു രീതിയിൽ വീണ്ടും അതിനെ കാണുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, കേൾക്കുന്നു, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു 90 56 769. അതിനുശേഷം നിങ്ങൾ അടുത്ത പാട്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം പഠിക്കുന്നു 90 56 769 310. ഈ ഒരു രീതിയിൽ ഇനി എല്ലാ സെൻസുകളും ഉപയോഗിച്ച് നിങ്ങളതിനെ എഴുതുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു 90 56 769 310. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനകത്ത് അത് നിരവധി രീതിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒരു നമ്പർ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഇതിനെ ഈ ഒരു ഫ്രാഗ്മെന്റേഷൻ എന്നുള്ളതിന് ഞാനൊരു ചെറിയ ഉദാഹരണം നമ്മുടെ ചാനലിലെ വീഡിയോകൾ വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഞാനിപ്പം ഏകദേശം ഒരു 51 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 5 മണിക്കൂറോളം വരുന്ന വീഡിയോകളാണ്. അപ്പോൾ ഈ വീഡിയോകളെ 51 5 മണിക്കൂർ നിങ്ങൾ കണ്ടു എന്ന് നമ്മുടെ വീഡിയോസ് തുടക്കം തൊട്ടേ കാണുന്ന ഒരു സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ അത് പുള്ളിക്കാരന് വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം 5 മണിക്കൂർ കണ്ടതായിട്ടോ അല്ലെങ്കിൽ 51 കണ്ടതായിട്ടോ അയാൾക്കത് അനുഭവപ്പെടുന്നില്ല. കാരണം അയാൾ കണ്ടിരിക്കുന്നത് വിവിധ ദിവസങ്ങളിലായിട്ട് കുറച്ച് കുറച്ച് മിനിറ്റുകളായിട്ടാണ്. അപ്പം വലിയൊരു ടാസ്ക്കാണ് അയാൾ ചെയ്തിരിക്കുന്നതെങ്കിലും അയാൾക്കത് വലിയ ടാസ്ക്കായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ്. എന്നാൽ ഞാൻ ഇന്നലെ
എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത ഒരു സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ നാളെ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ 5 മണിക്കൂർ സമയത്തിനകത്ത് എൻ്റെ 51 വീഡിയോസ് കാണണമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും അയാൾക്കത് അനുഭവപ്പെടുക, ഒരു വലിയ ടാസ്ക്കായിട്ടായിരിക്കും അയാൾക്കത് തോന്നുക. ഇതാണ് ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വലിയ കാര്യത്തെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് അന്നന്ന് ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും വലിയൊരു എഫക്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഞാൻ അതിനെ മറ്റൊരു രീതിയിൽ പറയാം, ഈ 51 വീഡിയോസ് എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട്, 5 മണിക്കൂറോളമുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങളിൽ എത്ര പേരത് കാണും, അല്ലെങ്കിൽ എത്ര വ്യൂസ് എനിക്ക് കിട്ടും? വളരെ കുറവായിരിക്കും. പക്ഷേ ഞാൻ വിവിധ ദിവസങ്ങളിലായിട്ട് കുറച്ച് കുറച്ച് മിനിറ്റുകളായിട്ട് അത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, എനിക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടില്ല എന്നതാണ്. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാം കൂടി ഒരൊറ്റ ദിവസം പഠിക്കുക എന്നുള്ളത് നമുക്ക് പഠനത്തോട് വിരക്തി തോന്നുന്ന ഒരു കാര്യമായിട്ട് മാറും. എന്നാൽ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ചെറിയ ചാപ്റ്ററുകൾ നമുക്ക് തീർക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാകും. അതുപോലെ ആ ഒരു കാര്യം നമ്മുടെ മെമ്മറിക്കകത്ത് നിലനിൽക്കുകയും ചെയ്യും. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഭാഗം 1 അപ്ലോഡ് ചെയ്യുന്നു, നാളെ ഉടനെ തന്നെ ഭാഗം 2 പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രാഗ്മെൻറ്റേഷന് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും എന്നുള്ള രീതിയിലാണ്. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.